ഓ ഇതെന്തോ ലൈഫാ, വല്ല അംബാനിയുടെ മോനായിരുന്നെങ്കിൽ ഞാനൊരു കലക്ക് കലക്കിയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ കഥാനായകന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട്. വല്ല പണക്കാരനായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന അവന് ഒരു ദിവസം ഒരു പ്രത്യേക സാധനം കിട്ടുന്നു. അത് കിട്ടുന്നതിലൂടെ അവന് 3 തവണ അവന്റെ പാവപ്പെട്ടവരായ അച്ഛനെയും അമ്മയും മാറ്റി പണക്കാരെ അച്ഛനും അമ്മയായിട്ട് തെരഞ്ഞെടുക്കാനാകും. അങ്ങനെ അവൻ ആ സാധനം ഉപയോഗിച്ച് അങ്ങനെ തെരഞ്ഞെടുത്തോ? എടുത്തെങ്കിൽ തന്നെ ഇങ്ങനെ എടുക്കുന്നതിലൂടെ എന്തെങ്കിലും പണി അവന്റെ ജീവിതത്തിൽ നടന്നോ? നടന്നെങ്കിൽ അവൻ എങ്ങനെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു? സാധാരണ ജീവിതത്തിൽ ഒന്നും ഈസിയായി കിട്ടില്ലല്ലോ. ഈസിയായി എന്തെങ്കിലും കിട്ടിയാൽ അതിനു പിന്നിൽ അതിന്റെ ഇരട്ടി പണി വരും. എന്തായാലും ആ ഒരു പ്രത്യേക വസ്തു നമ്മുടെ കഥാനായകന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നടന്ന രസകരമായ സംഭവങ്ങൾ പറഞ്ഞ 2022 റിലീസായ ഗോൾഡൻ സ്പൂൺ എന്ന കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ലീ പറയുന്ന ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ്. മഹാത്മാഗാന്ധിയെയും ശ്രീബുദ്ധനെയും ഒക്കെ പോലെയുള്ള വലിയ ആളുകൾ എല്ലാ ആളുകളും ഒരുപോലെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വെറും പറച്ചിലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. സത്യത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്ന സമയം നല്ല വേർതിരിവ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനാകും. പ്രത്യേകിച്ച് കൊറിയ എന്ന രാജ്യത്ത് ഇപ്പൊ തന്നെ ഈ സ്കൂളില് എല്ലാ കുട്ടികളും ഒരേപോലെ ഇരുന്ന് പഠിക്കുന്നു അല്ലേ? പക്ഷെ അവിടെ പോലും നല്ലവണ്ണം വേർതിരിവുണ്ട്. പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഇടയിൽ നല്ല വ്യത്യാസമുണ്ട്. സ്വർണക്കരണ്ടിയോട്, അതായത് ഗോൾഡൻ സ്പൂണോട് കൂടി ജനിച്ചവർക്കുള്ളതാണ് ഈ ലോകമെന്നെല്ലാം അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവൻ അവന്റെ ക്ലാസ്സിലെ ഓരോ പണക്കാര് കുട്ടികളുടെ കാര്യവും ആലോചിക്കുന്നു. ഈ ക്ലാസ്സിലെ ഏറ്റവും പണക്കാരൻ പയ്യൻ തേയങ് എന്ന പയ്യനാണ്. അവൻ ഈ ക്ലാസ്സിലെ അല്ല, കൊറിയയിലെ തന്നെ വലിയൊരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. കോടാനുകോടികൾ ആസ്തിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് തന്നെ അവനോട് എല്ലാവർക്കും വലിയ കാര്യമാണ്. നിങ്ങളുടെ കയ്യിലെ പണത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനവും കൂടും. അങ്ങനെ സമൂഹത്തിലെ പണക്കാർക്കും പാവങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്ന ഈ ഒരു വ്യത്യാസത്തെ പറ്റി കാണിച്ച ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ ലീയുടെ കാര്യങ്ങളാണ്. ലീ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണല്ലോ. അവന്റെ ക്ലാസ്സിനൊക്കെ ശേഷം അവൻ പല പാർട്ട് ടൈം ജോലികൾക്ക് പോകാറുണ്ട്. ആദ്യം തന്നെ ഡെലിവറി ബോയ് ആയാണ് അവൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഡെലിവറി ചെയ്യാനായി അവൻ ഒരു ട്യൂഷൻ സ്ഥാപനത്തിന്റെ അവിടെ എത്തുന്നു. ആ ടൈമെല്ലാം അവൻ അവിടെ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പഠിച്ച് വലിയ നിലയിലെത്തണമെന്നതാണ് ലീയുടെ ആഗ്രഹം. പക്ഷെ ഇത്രയേറെ എക്സ്പെൻസീവ് ആയ കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് അവന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനത് സാധിക്കാറില്ല. എങ്കിലും ഇതുപോലെ ഇവിടെ ഡെലിവറി ചെയ്യാനായി വന്ന് മടങ്ങുന്ന ടൈം അവിടെ വേണ്ടാതെ വേസ്റ്റിൽ കളഞ്ഞിരിക്കുന്ന ഓരോ പഠന സംബന്ധമായ നോട്ട്സും കുറിപ്പുകളും ഒക്കെ ലീ കയ്യിലെടുത്ത് വെക്കാറുണ്ട്. അതൊക്കെ വായിക്കുമ്പോഴേ അവന് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ട്യൂഷൻ ഇല്ലെങ്കിലും അവന്റെ കാര്യങ്ങൾ അങ്ങ് നടക്കും. അങ്ങനെ ആ ജോലിക്ക് ശേഷം പിന്നീട് അവൻ ഒരു സൂപ്പർ മാർക്കറ്റിലെ ജോലിക്ക് പോകുന്നു. അവൻ അവിടെ ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന സമയം ഒരു പയ്യൻ എത്താണ്. വന്ന പയ്യൻ വളരെ മോശമായി ലീയോട് സംസാരിക്കുകയും പുകവലി ഉൽപ്പന്നം ചോദിക്കുകയും ചെയ്യുന്നു. വന്നിരിക്കുന്ന ആളിനെ കണ്ടാലേ നമുക്കറിയാം അവനൊരു മൈനർ ആണെന്ന്. ആ കാര്യം പറഞ്ഞ് ലീ തരാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇവർക്കിടയിൽ പ്രശ്നമാകുന്നു. ലീ ഈ കസ്റ്റമറിന്റെ കൈ പിടിച്ച് തിരിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ലീക്ക് അപരിചിതനായിട്ടുള്ള ഒരാളല്ല, ലീയുടെ സുഹൃത്തായ പാർക്ക് എന്ന പയ്യനാണെന്ന്. പാർക്കിന് അമ്മ പുതിയ ഷൂ വാങ്ങി നൽകി. അത് കാണിക്കാനായിട്ടാണ് പാർക്ക് എത്തിയത്. പക്ഷെ ആ ഷൂ കാണുന്ന ലീ ഞെട്ടിപ്പോന്നു. കാരണം അത് കുറച്ച് വില കൂടിയ ഷൂ ആയിരുന്നു. പാർക്കിന്റെ കുടുംബത്തിലെ സാമ്പത്തികം വെച്ച് ഇതുപോലെ ഒരു ഷൂ വാങ്ങാൻ സാധിക്കില്ല എന്ന് ലീക്ക് അറിയാം. എങ്കിലും അവൻ നല്ല അടിപൊളി ഷൂ ആണല്ലോ, എനിക്കും ഇടയ്ക്കൊക്കെ ഇടാൻ തരണേന്ന് പറയുമ്പോ പാർക്ക് ആ ഷൂ ഉരി ലീക്ക് നൽകുന്നു. എനിക്കിത് വേണ്ട, നീ ആഗ്രഹിച്ചു വാങ്ങിച്ചതല്ലേ, കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് ലീ അത് തിരിച്ചു കൊടുക്കുമ്പോ ആദ്യം പാർക്കൊന്ന് മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് വാങ്ങിയിട്ട് അല്ലേ പിന്നെ ഞാൻ നിനക്ക് ഇതങ്ങ് തരാൻ പോവല്ലേ എന്ന് കളിയാക്കി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ചിരിച്ചുകൊണ്ട് ആ കടയിൽ നിന്ന് ഇറങ്ങിയ പാർക്കിന്റെ മുഖം വെളിയിലെത്തുമ്പോൾ ആകെ സങ്കടഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അവൻ തിരിഞ്ഞ് അകത്ത് മറ്റു കസ്റ്റമേഴ്സിനോട് സംസാരിക്കുകയായിരുന്ന ലീയെ ഒന്ന് തുറച്ചു നോക്കി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പാർക്ക് വളരെ ഇമോഷണലായി എല്ലാത്തിനും നന്ദി എന്ന് ലീക്ക് ഒരു മെസ്സേജ് അയക്കുന്നതാണ്. അതിനുശേഷം അവൻ വല്ലാതെ കരയുന്നു. പിന്നീട് അടുത്ത ദിവസം പാർക്കിന്റെ പേര് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ലീയാണ് നമ്മൾ കാണുന്നത്. ആദ്യം അച്ഛനും അമ്മയുമാണ് മരിച്ചത്. മരിക്കുന്നതിന് മുന്നേ അവർ അവന് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ആ ഒരു ഷൂ. അച്ഛന്റെയും അമ്മയുടെയും മരണ കാരണം കൊണ്ടാണ് പാർക്കും ആത്മഹത്യ ചെയ്തത്. എന്തായാലും അവരുടെ ശവസംസ്കാരം നടക്കുകയാണ്. ആ ടീം ഇവർ കടം വാങ്ങി തിരിച്ച് കാശ് കൊടുക്കാനുള്ള ഒരു ലേഡി അവിടെ കിടന്ന് ഇവരുടെ ബന്ധുക്കളോട് പ്രശ്നമുണ്ടാക്കുന്നു. ഇതെല്ലാം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയ ലീയും കൂട്ടുകാരും കാണുന്നു. ലീക്ക് പാർക്ക് വെറും ഒരു സഹപാഠി മാത്രമായിരുന്നില്ല, അവന്റെ വലിയ അടുത്ത കൂട്ടുകാരനായിരുന്നു. ക്ലാസ്സിലെ ഗോൾഡൻ സ്പൂൺ എന്ന പേരിൽ ലീ വിളിക്കുന്ന പണക്കാർ പിള്ളേർ എപ്പോഴും
ഇവരെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഇവരെ ഉപദ്രവിക്കുമ്പോ ആ സമയത്തെല്ലാം ലീഗ് ഒരു സപ്പോർട്ടായി സഹായമായി രക്ഷകനായൊക്കെ നിന്നിരുന്നത് പാർക്കാണ്. ലീഗ് കിട്ടേണ്ട പകുതി അടിയോളം പാർക്ക് ഏറ്റുവാങ്ങുമായിരുന്നു. അത്രയേറെ പ്രിയപ്പെട്ട കൂട്ടുകാരനെയാണ് ലീഗ് ഇപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതേ സമയം ഈ ഒരു സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് തേയങ്ങും അവന്റെ അച്ഛനും ഒക്കെ എത്തുന്നു. പാർക്കിന്റെ ഈ വീട് നിന്നിരുന്ന സ്ഥലത്ത് ഒരു ഡെവലപ്മെന്റ് പ്രോജക്ട് നടത്താനായി ഇതൊക്കെ ഇടിച്ചു നേരത്തെ കളയാനായി തേയങ്ങിന്റെ അച്ഛന്റെ ബിസിനസ് സാമ്രാജ്യം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ടാണോ ഈ കുടുംബത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്നെല്ലാം റിപ്പോർട്ടേഴ്സ് ചോദിക്കുമ്പോ, ഞാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഒരു ബിസിനസ്സുകാരനായിട്ടല്ല, മറിച്ച് ഒരു അച്ഛനായിട്ടാണ്. മരിച്ചിരിക്കുന്ന പയ്യൻ എന്റെ മകന്റെ സഹപാഠിയായിരുന്നു എന്നെല്ലാം തേയോങ്ങിന്റെ അച്ഛൻ പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പാർക്കിന്റെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ലീ ആ ഒരു ബുള്ളി ഗ്യാങ്ങിന്റെ മുന്നിൽ വന്നുപെടുന്നു. ലീയുടെ ക്ലാസ്സിലെ കുറച്ച് പണക്കാര് അഹങ്കാരി പയ്യന്മാരാണ് ഇവന്മാര്. ലീ എപ്പോ കണ്ടാലും ഉപദ്രവിക്കും. ഇപ്പൊ തന്നെ ലീയെ തടഞ്ഞു നിർത്തുന്ന അവന്മാര് ലീയുടെ ഉറ്റ സുഹൃത്തായ പാർക്കിനെ പറ്റിയൊക്കെ മോശമായി സംസാരിക്കുന്നു. മരിച്ച പാർക്കിനെയും അവന്റെ വീട്ടുകാരെയും പറ്റി ഇവന്മാരിങ്ങനെ പറയുന്നത് സഹിക്കാനാവാതെ ലീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ഇത് മോശമാണെന്ന് പറയുമ്പോ, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ എന്നെ തിരിച്ചടിക്കണമെന്നാണ് ആ ഒരു ബുള്ളി ഗ്യാങ്ങിന്റെ ലീഡറായ ജെങ്കുൻ പറയുന്നു. നിന്നെ അടിക്കണമെങ്കിൽ എന്റെ കയ്യിലെ ക്യാഷ് വേണ്ടേ, ഞാൻ അതില്ലാത്ത ഒരാളല്ലേ എന്ന് ലീ പറയുമ്പോ, അപ്പൊ നിന്റെ സ്ഥാനം നിനക്കറിയാം അല്ലേ, എന്നിട്ടാണ് ഇത്ര അഹങ്കാരം എന്ന് പറഞ്ഞ് ലീയെ ജെങ്കുൻ അടിക്കുന്നു. ഒപ്പം തന്നെ ലീക്ക് ഭിക്ഷ നൽകും പോലെ അവനെ കളിയാക്കി കാശ് ചുരുട്ടി അവന്റെ ദേഹത്തേക്കിടുകയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് തേയങ് വരുന്നു. തേയങ് വന്ന പാടെ ജെങ്കുനും അവന്റെ കൂട്ടുകാരും മര്യാദരാമന്മാരായി ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് തേയങ്ങിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തേയങ്ങാണെങ്കിൽ ഇതുപോലെ ബുള്ളി ചെയ്യുന്നതൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ലീയോട് തേയങ് സംസ്കാര ചടങ്ങിന്റെ ചെലവെല്ലാം എന്റെ അച്ഛൻ നോക്കിക്കോളും, നീ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ആ സമയം ജെങ്കുനും മറ്റു കൂട്ടുകാരും തേയങ്ങിന്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്കാകുന്ന ലീ മുന്നിൽ ജെങ്കുൻ താഴേക്ക് ചുരുട്ടിയെറിഞ്ഞ് ആ ഒരു നോട്ട് എടുക്കുന്നു. എന്തായാലും ഈ കാഴ്ച തിരിച്ചു പോകാനായി കാറിൽ കയറിയ തേയങ്ങിന്റെ അച്ഛൻ കാണുന്നു. ആ പയ്യൻ നിന്റെ കൂട്ടുകാരനാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ തേയങ് അതെ എന്ന് പറയുന്നു. കൂട്ടുകാരെന്നാൽ നമ്മൾ ഒരുപാട് സമയം കൂടെ ചെലവഴിക്കുന്ന, ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. ഇതുപോലെ ഒന്നുമില്ലാത്ത ഒരുത്തിനു വേണ്ടി നീ നിന്റെ സമയം വെറുതെ പാഴാക്കരുതെന്ന് അച്ഛൻ അവനോട് പറയാണ്. അതായത് ലീയുമായി തേയങ് കൂട്ടുകൂടരുതെന്നാണ് അവന്റെ അച്ഛൻ പറഞ്ഞു വരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ലീ ജോലി ചെയ്യുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ജൂഹി എന്ന പുതിയൊരു പെൺകുട്ടി ജോലിക്ക് വരുന്നതാണ്. ജൂഹി അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വന്നത് കണ്ടപ്പോഴേ ലീക്ക് മനസ്സിലായി ഇവള് വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയതാണെന്ന്. ലീ അവൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഈ ടീം ലീയുടെ മുഖത്ത് എന്താ ഒരു പാടെന്ന് ജൂഹി ചോദിക്കുമ്പോ, സ്വന്തം കാര്യം മാത്രം നോക്കിയാലേ ഇവിടെ നിലനിൽക്കാൻ സാധിക്കുമെന്ന് ലീ അവളോട് പറയാണ്. ഒപ്പം തന്നെ ഇവൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഇങ്ങനെ ചിരിച്ചു കാണിച്ച് നിൽക്കുന്നത് കാണുന്ന ലീ അത്രയ്ക്ക് അങ്ങ് ചിരിക്കേണ്ട, ലാസ്റ്റ് അത് പണിയാകുമെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലീയുടെ വീടാണ്. അവിടെയാണെങ്കിൽ ഇവർ താമസിക്കുന്ന വീടിന്റെ ഉടമ വാടക കാശ് ചോദിച്ച് എത്തിയിട്ടുണ്ട്. കാശ് ഇവർ കുറെ നാളായി കൊടുക്കാത്തത് കൊണ്ട് ഗുണ്ടകളുമായിട്ടാണ് വരവ്. ലീയുടെ അച്ഛൻ ഒരു വെബ് ടൂൺ ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് കാര്യമായ വരുമാനം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇയാള് കാശ് ചോദിച്ച് വന്ന പടെ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. ലീയുടെ അമ്മ ഒരു ഹോട്ടലിൽ വെയിട്രസ് ആയി ജോലി ചെയ്യുന്നു. ചേച്ചി ഒരു സലൂണില് ഇന്റേൺ ആയി പോവുകയാണ്. ഇവർക്കും കാര്യമായ വരുമാനം അങ്ങനെ ഇല്ല. വന്നവരാകട്ടെ ഇവിടെ നിന്ന് കാശ് കിട്ടാതെ പോവില്ല എന്ന് പറഞ്ഞു നിൽക്കാണ്. ഈ ടീം അങ്ങോട്ടേക്ക് വരുന്ന ലീ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി അകത്ത് ഒളിച്ചിരിക്കുന്ന അച്ഛനെ അയാൾക്ക് കാട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം അവൻ വളരെ കൂളായി നിൽക്കാണ്. ഇത് കണ്ട് അവന്റെ ചേച്ചി അവനോട് എന്തോ പണിയാ കാണിച്ചതെന്ന് ചോദിക്കാനായി പോകുന്ന സമയത്താണ് അവൻ ഒരു ചെറിയ ബോക്സിൽ അവന്റെ സേവിങ്സ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ചേച്ചി കാണുന്നത്. ഇവന്റെ കയ്യിൽ കാശുണ്ടായിട്ടും വീട്ടിലെ ആവശ്യത്തിന് എടുക്കുന്നില്ലല്ലോ എന്ന് ചേച്ചി ദേഷ്യപ്പെടുമ്പോ, എന്റെ കയ്യിലുള്ളത് വളരെ ചുരുങ്ങിയ സമ്പാദ്യമാണ്, നമ്മുടെ വീട്ടിലെ കടം വീട്ടാനായി ഇത് ഒരു രീതിയിലും ഉപകരിക്കില്ല, ഇതിന്റെ എത്രയോ ഇരട്ടി കടം നമുക്കുണ്ട്, പിന്നെ ഈ കാശ് ഞാൻ എന്തിനാ വെറുതെ ചെലവാക്കുന്നത്, ഇത് എന്റെ ഓരോ ആവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്നതാണെന്ന് ലീ പറയുകയും ചേച്ചിയെ മുറിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. ഇതേ സമയം തേയങ് ലീയുടെ അച്ഛൻ നെറ്റിൽ എഴുതി ഇടാറുള്ള വെബ് ടൂൺസ് വായിക്കാണ്. അതിനകത്ത് കോമഡി ഒക്കെ വായിച്ച് അവൻ പൊട്ടിച്ചിരിക്കുന്നു. ഇവൻ ഇതുപോലെ വെബ് ടൂൺസ് വായിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇവൻ ഇതുപോലെ വെബ് ടൂൺസ് വായിച്ച് ടൈം പാസ് ചെയ്യുന്നത് അവന്റെ അച്ഛൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അച്ഛൻ വന്നാൽ പെട്ടെന്ന് തന്നെ അറിയിക്കാനായി അവനൊരു ബോഡി ഗാർഡിനെയും നിർത്തിയാണ് ഇത് വായിക്കുന്നത്. ഈ സമയത്താണ് ബോഡി ഗാർഡ് അവനോട് അച്ഛൻ ഇവന് മുന്നേ ചെയ്യാൻ ഏൽപ്പിച്ച ഒരു ചെറിയ ജോലിയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. അവൻ പെട്ടെന്ന് അയ്യോ അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് വെപ്രാളം പിടിച്ച് അത് ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അവന്റെ അച്ഛൻ എത്തുന്നു. അച്ഛൻ ആ സമയം ഇവൻ വെബ് ടൂൺസ് കാണുകയായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തേയങ് അവന്റെ അച്ഛൻ ഏൽപ്പിച്ച ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്ത് അത് അച്ഛനെ കാണിക്കുന്നതാണ്. ഈ ടീം അവൻ നന്നായിട്ടല്ല അത് ചെയ്തതെന്ന കാര്യം പറഞ്ഞ് അച്ഛൻ അവനെ വഴക്ക് പറയുന്നു. ഈ അച്ഛൻ വളരെ ഡോമിനേറ്റിംഗ് ആണ്. മകനായ തേയങ്ങിനെ പറ്റി യാതൊരു ചിന്തയില്ലാതെ അച്ഛൻ പറയുന്നത് മാത്രം അവൻ കേൾക്കണമെന്ന ചിന്താഗതി ഉള്ള ഒരാൾ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തേയങ്ങിന്റെ വീട്ടില് അവന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ എത്തുന്നതാണ്. തേയങ്ങിന്റെ രണ്ടാനമ്മ അവരുടെ എല്ലാവരുടെയും മുന്നിൽ
കേൾപ്പിക്കാനോ വായിക്കുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും തെയ്യുങ് മാത്രം അത്ര നല്ല അഭിപ്രായം പറയുന്നില്ല. ഇതിൽ നിന്ന് തന്നെ തെയ്യുങ്ങിനും രണ്ടാനമ്മയ്ക്കും ഇടയിൽ അത്ര നല്ല സ്വരച്ചേർച്ചയല്ല ഉള്ളതെന്ന് സാരം. ഇതേ ടൈം നമ്മൾ ലീയെ കാണുമ്പോൾ അവൻ റോഡിലൂടെ നടക്കുകയാണ്. നടന്നു വരുന്ന വഴിയിൽ ഒരു ചെറിയ ക്രിസ്റ്റൽ ബോൾ അവൻ കാണുന്നു. അതവൻ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് സൈഡിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു മുത്തശ്ശിയുടെയാണ്, അത് ഉരുണ്ടിങ്ങനെ വന്നതാണെന്ന്. അവൻ അത് തിരിച്ച് മുത്തശ്ശിക്ക് എടുത്തു കൊടുക്കാൻ പോകുമ്പോൾ മുത്തശ്ശി അവനെ ഒരു ഗോൾഡൻ സ്പൂൺ കാണിക്കുന്നു. ഇത് വെറും ഒരു സ്പൂണല്ല, ഒരു മാന്ത്രിക സ്പൂണാണെന്നും ഇത് ഉപയോഗിച്ച് ലീ ഏതെങ്കിലും പണക്കാരൻ പയ്യന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് തവണ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ലീ ആ പയ്യന്റെ ജീവിതത്തിലേക്ക് സ്വാപ്പ് ആകുമെന്നാണ് ആ ഒരു മുത്തശ്ശി പറയുന്നത്. അതായത് പാവപ്പെട്ടവനായ ലീക്ക് പണക്കാരനായി മാറാനുള്ള ഒരു അവസരം. ഇത് കേൾക്കുമ്പോൾ ലീ അത് വിശ്വസിക്കുന്നില്ലെങ്കിലും മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ട് അവൻ ആ മുത്തശ്ശി പറഞ്ഞ കാശു കൊടുത്ത് ആ സ്പൂൺ വാങ്ങുന്നു. അങ്ങനെ അവൻ നേരെ ചെല്ലുന്നത് തെയ്യുങ്ങിന്റെ വീട്ടിലേക്കാണ്. തെയ്യുങ്ങിന്റെ വീട്ടിലുണ്ടായിരുന്ന ജംഗുൻ ഒരു അസൈൻമെന്റ് എഴുതാനായി ലീയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് എഴുതി തിരിച്ചു കൊടുക്കാനായി വന്നതാണ്. ആ ടൈം അസൈൻമെന്റ് വാങ്ങി. അതിനു പകരം ലീക്ക് കാശു കൊടുക്കുന്ന ജംഗുൻ അവനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ചിരിക്കുമ്പോ അത് തെയ്യുങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. തെയ്യുങ് ആകെ നാണം കെട്ടു നിൽക്കുന്ന ലീയെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു. ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്ന സമയവും ജംഗുൻ ലീയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇഷ്ടപ്പെടാത്ത തെയ്യുങ് ജംഗുനോട് ഇവിടേക്ക് ലീയെ വിളിച്ചത് നീയാണ്, കൂടാതെ അവനെ ഇരുത്തി കളിയാക്കുകയും ചെയ്യുന്നു. ഇത് എന്റെ വീടാണ്, എനിക്ക് ഈ പെരുമാറ്റം ഇഷ്ടമല്ല എന്ന കാര്യം നീ മറക്കണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മെയ്ഡ് എല്ലാവർക്കും സ്പൂൺ നൽകുന്നു. ഗോൾഡൻ സ്പൂൺ ആണ് നൽകുന്നത്. ലീക്കും ആ കൂട്ടത്തിൽ ഗോൾഡൻ സ്പൂൺ നൽകുന്നത് കാണുന്ന ജംഗുൻ ലീക്ക് ഗോൾഡൻ സ്പൂണില് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്നും അവൻ ഏതെങ്കിലും സ്റ്റീൽ സ്പൂണോ വല്ലതും കൊടുത്താൽ മതി എന്നും പറയുന്നു. ആ ടീം ലീ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഡൻ സ്പൂൺ എടുത്ത് ഞങ്ങൾ പാവപ്പെട്ടവരാണെങ്കിലും നന്നായാണ് ജീവിക്കുന്നത്, എനിക്ക് എന്റേതായ സ്പൂൺ ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ ഭക്ഷണം കഴിക്കുന്നു. ഇവനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ മുത്തശ്ശിയുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്റ്റൽ ബോളിൽ അത് റിഫ്ലക്ട് ആകുന്നതായി നമുക്ക് കാണാം. ഒപ്പം തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഡൻ സ്പൂണിലും എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവന്റെ അച്ഛനും അമ്മയും സഹോദരിയും ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടവൻ അലമുറ ഇടുന്നു. പക്ഷെ അടുത്ത നിമിഷം അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോഴാണ് കഴിഞ്ഞത് അവന്റെ വെറും ഒരു സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ലീ ഉടനെ തന്നെ അവന്റെ ഡയറിയിൽ അവൻ ആ സ്പൂൺ വിറ്റ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാനുള്ള വഴിയും ആ സ്പൂണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കുറിച്ചു വെക്കുന്നു. അങ്ങനെ പിന്നീട് അവൻ സ്കൂളിലേക്ക് പോകുമ്പോ അച്ഛൻ നൽകിയ റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന തെയ്യുങ്ങിനെയാണ് കാണുന്നത്. ലീ അവനെ ആ റിപ്പോർട്ട് എഴുതാനായി സഹായിക്കുന്നു. ഇവരൊന്നിച്ചിരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് ജംഗുനും ഒപ്പം തന്നെ ഓജുൻ എന്ന ഇവരുടെ ഒരു സഹപാഠിയും കാണുന്നു. അന്ന് ലീയുടെ സഹായത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ട് തെയ്യുങ് അച്ഛനെ കാണിക്കുമ്പോ അച്ഛൻ അത് നന്നായിട്ടുണ്ടെന്ന് അവനെ പ്രശംസിക്കുകയാണ്. പൊതുവെ ഇവൻ റിപ്പോർട്ട് എഴുതി നൽകുമ്പോ അച്ഛൻ അതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കാറാണുള്ളത്. ആദ്യമായിട്ടാണ് അച്ഛൻ അവനെ പ്രശംസിക്കുന്നത്. തനിയെ ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ പോലും തെയ്യുങ്ങിന് അത് ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. പൊതുവെ തെയ്യുങ് നെർവസ് ആകുന്ന സമയം അവന്റെ നഖം കൊണ്ട് തന്നെ അവന്റെ കൈ പിച്ചി പരിക്കേൽപ്പിക്കാറുണ്ട്. ആദ്യമായിട്ടാണ് അച്ഛൻ റിപ്പോർട്ട് നോക്കുന്ന സമയം അങ്ങനെ ഒന്നും ചെയ്യാതെ അവൻ ഹാപ്പിയായി നിൽക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അച്ഛൻ റിപ്പോർട്ട് എഴുതാനായി പറയുന്ന സമയങ്ങളിൽ തെയ്യുങ് ലീയുടെ സഹായം ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒന്നിച്ചിരുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ലീ പലപ്പോഴും തെയ്യുങ്ങിന്റെ വീട്ടിൽ വരാറുണ്ടെങ്കിലും അപ്പോഴെല്ലാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയം ഒരു പക്ഷേ ആ മുത്തശ്ശി പറഞ്ഞതുപോലെ ആ സ്പൂൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാജിക്ക് സംഭവിച്ചാലോ എന്ന പേടിയിൽ ലീ ആ സ്പൂൺ ഉപയോഗിക്കാതെ ചോപ്പ് സ്റ്റിക്ക് കൊണ്ടാണ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്. അവന്റെ ജീവിതത്തിൽ നിന്ന് തെയ്യുങ്ങിന്റെ ജീവിതത്തിലേക്ക് മാറാൻ താല്പര്യമുണ്ടായിരുന്നില്ല. തന്നെ സഹായിക്കുന്നതിനുള്ള പ്രതിഫലമായി തെയ്യുങ് ലീക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് കൊടുക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ക്ലാസ്സിൽ തെയ്യുങ് ഉണ്ടായിരുന്ന സമയം അവന്റെ ക്ലാസ്മേറ്റ് ആയ ഓജിൻ എന്ന പെൺകുട്ടി അവന്റെ അടുത്തെത്തി യു കെയിൽ പഠിക്കുകയായിരുന്ന ജൂഹി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന കാര്യം പറയുകയാണ്. അത് കേൾക്കുന്ന തെയ്യുങ് പക്ഷെ അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇതേ സമയം ജൂഹിയുടെ കൂടെ സൂപ്പർ മാർക്കറ്റില് ജോലി ചെയ്യുന്ന ലീ പഠിക്കുന്നത് വലിയൊരു സ്കൂളിലാണെന്ന് ജൂഹി മനസ്സിലാക്കുന്നു. ഒന്നുകിൽ നല്ല കാശുള്ള പണക്കാർക്കോ അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന പാവപ്പെട്ടവർക്കോ അവിടെ പഠിക്കാൻ സാധിക്കും. ലീ നന്നായി പഠിക്കുന്ന പയ്യനാണെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൾ അവന്റെ പഠന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൻ തിരിച്ച് അവളുടെ പഠനത്തെ പറ്റി ചോദിക്കുകയാണ്. താൻ റാഗ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ആ കുറ്റമെല്ലാം തലയിലായി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണെന്ന കാര്യമെല്ലാം ജൂഹി ലീയോട് പറയുന്നു. എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് ലീയെ കാണാനായി തെയ്യുങ് എത്താണ്. ലീ തെയ്യുങ്ങിനോട് സംസാരിക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ അത് ജൂഹി ശ്രദ്ധിക്കുന്നു. റെക്കോർഡൊക്കെ എഴുതാൻ സഹായിക്കുന്നതിന്റെ ഭാഗമായി തെയ്യുങ് ലീക്ക് ക്യാഷ് നൽകുന്നു. പൊതുവെ ലീയോട് പറയാതെ അക്കൗണ്ടിലേക്കാണ് തെയ്യുങ് ഇട്ടുകൊടുക്കാറ്. ഇന്ന് കയ്യിലേക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ വേണ്ട, ഞാൻ ഇതൊന്നും ആഗ്രഹിച്ച് ചെയ്തതല്ല എന്ന് പറഞ്ഞ് ലീ അത് തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ തെയ്യുങ് അത് നിർബന്ധിച്ച് അവനെ ഏൽപ്പിക്കുകയാണ്. ഈ സമയം നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നെല്ലാം തെയ്യുങ് പറയുന്നു. തന്നെ ഒരു ഫ്രണ്ടായി ഇത്രയും വലിയ കാശുകാരൻ പയ്യൻ കരുതുന്ന കാര്യം ലീക്ക് വലിയ അത്ഭുതമായിരുന്നു. എന്തായാലും ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ മറഞ്ഞു നിന്ന് ജൂഹി ശ്രദ്ധിക്കുന്നു. അങ്ങനെ അന്ന് ലീയെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ച് കാറിൽ പോകുന്ന തെയ്യുങ് അവന്റെ ഡ്രൈവറിനോട് ലീയെ പറ്റി
തന്നെ സംസാരിക്കുകയാണ്. ലീക്ക് എന്ത് സുഖം, അവന് എന്ത് തീരുമാനവും ആരെയും ഭയക്കാതെ എടുക്കാം. വളരെ ഫ്രീ ആണ് അവൻ എന്നെല്ലാം പറയുന്ന തേയുങ് സ്വന്തം കാര്യം ഓർത്ത് ആകെ സങ്കടത്തിലാവുന്നു. തേയുങ്ങിന് ജീവിക്കാൻ നല്ല സാഹചര്യവും കാശും ഒക്കെ ഉണ്ടെങ്കിലും അവൻ ഒരു തീരുമാനവും സ്വന്തമായി എടുക്കാൻ കഴിയുന്നില്ല. എല്ലാ തീരുമാനങ്ങളും അവന്റെ അച്ഛൻ അവനിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം ഓർക്കുമ്പോ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന കുശുമ്പ് അവന് ലീയോട് തോന്നുന്നു. എന്തായാലും അന്ന് വീട്ടിലെത്തുന്ന തേയുങ് ചില ഫോട്ടോസ് എടുത്ത് നോക്കുന്നു. ആ ഫോട്ടോസിൽ ഉണ്ടായിരുന്നത് ലീയുടെ കൂടെ ഇപ്പോ ജോലി ചെയ്യുന്ന ജൂഹി എന്ന പെണ്ണാണ്. ഫോട്ടോസിന് പുറമെ ചിത്രം വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള തേയുങ് വരച്ച ജൂഹിയുടെ ഒരു ചിത്രവും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലീയുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു എക്സാമിന്റെ മാർക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിൽ ടോപ്പ് വന്നിരിക്കുന്നവർക്ക് അപ്ഗ്രേഡേഷൻ കിട്ടുന്നതാണ്. അതിൽ ലീ ക്വാളിഫൈഡ് ആകുന്നുണ്ടെങ്കിലും ജംഗുൻ ക്വാളിഫൈഡ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈഗോ കയറുന്ന അവൻ ലീയെ കൂട്ടുകാരുടെ കൂടെ ചേർന്ന് ഉപദ്രവിക്കുകയാണ്. ഈ സമയം ലീ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് മേടിച്ചതാണെന്നെല്ലാം അവനോട് പറയുന്നുമുണ്ട്. എന്തായാലും ലീയെ കുറെ അടിച്ച ശേഷം അവനും കൂട്ടുകാരും അങ്ങ് പോകുന്നു. ലീ ആണെങ്കിൽ ഇവന്റെയും കൂട്ടുകാരുടെയും ഉപദ്രവം സഹിച്ച് സഹിച്ച് മടുത്തു. അതുകൊണ്ട് തന്നെ അന്ന് വൈകിട്ട് തേയുങ്ങിന്റെ വീട്ടിൽ റിപ്പോർട്ട് കൊടുക്കാനായി പോകുന്ന ലീ മനസ്സിൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ച് തേയുങ്ങിനോട് അങ്ങോട്ട് തനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് പറയാണ്. അങ്ങനെ അവിടെ ഇരുന്ന തേയുങ്ങിന്റെ കൂടെ ലീ ഭക്ഷണം കഴിക്കാനായി അവന്റെ ഗോൾഡൻ സ്പൂൺ എടുക്കുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കാനായി തുടങ്ങുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി തേയുങ്ങിന്റെ അച്ഛൻ വരികയും അവിടെ ലീയെ കണ്ടപാടെ തറയിൽ വീണ പൈസ അന്ന് അവൻ എടുത്ത ആ ഒരു കാര്യം ഓർമ്മ വരുന്ന അദ്ദേഹം ലീയെ പോലെ ഒരുത്തന്റെ കൂടെ കൂട്ടുകൂടരുതെന്ന് പറഞ്ഞതല്ലേന്ന് തേയുങ്ങിനെ വഴക്ക് പറയുകയും ചെയ്യുന്നു. ആകെപ്പാടെ പേടിക്കുന്ന തേയുങ് ഉടനെ തന്നെ ലീ അവിടെ നിന്ന് പുറത്താക്കാനായി നോക്കുന്നു. പക്ഷെ ലീ പുറത്തേക്ക് പോകും മുന്നേ അവിടെ വെച്ചിരുന്ന ആ ഒരു ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. ഇത് അവിടെ ഉണ്ടായിരുന്ന തേയുങ്ങും അച്ഛനും ഒക്കെ കാണുമ്പോ ആകെ നാണക്കേട് തോന്നുന്ന അവൻ അവിടെ നിന്ന് ആകെ സങ്കടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. അവൻ ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന ആ സ്പൂൺ വലിയ ദേഷ്യത്തിൽ പുറത്തേക്ക് വലിച്ചെറിയാണ്. അങ്ങനെ ആകെ നാണം കെട്ട് തേയുങ്ങിന്റെ വീട്ടിൽ നിന്ന് ലീ മടങ്ങുന്നു. ഇതേ ടൈം തേയുങ്ങിന്റെ അച്ഛന് ജംഗുൻ ഫോൺ ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തേയുങ് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് അവൻ തനിയെ എഴുതിയതല്ല, ലീ ആണതെല്ലാം എഴുതി നൽകിയതെന്ന കാര്യം അറിയിക്കുകയാണ്. അതൊന്ന് കൺഫേം ചെയ്യാനായി അച്ഛൻ താൻ എഴുതി നൽകിയതാണെന്ന് പറഞ്ഞ് തേയുങ് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിൽ നിന്ന് തേയുങ്ങിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള ഉത്തരമൊന്നും തേയുങ്ങിന് അറിയില്ലായിരുന്നു. ആകെ കലി ഇളകുന്ന അച്ഛൻ താൻ അറിഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഈ ചെയ്ത തെറ്റിന് ഉറപ്പായും തേയുങ്ങിനെ ശിക്ഷിക്കുമെന്നും അവനെ US അയക്കട്ടെ എന്നും ചോദിക്കുകയാണ്. എന്തുകൊണ്ടോ US അയക്കട്ടെ എന്ന ആ ഒരു ചോദ്യം കേൾക്കുന്ന തേയുങ്ങ് ആകെ പേടിക്കുന്നു. അവൻ ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരികയാണ്. ആ ഫ്ലാഷ് ബാക്കിൽ ഒരു മൃതദേഹവും ആ മൃതദേഹത്തിനടുത്തിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെയുമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ജൂഹി ലീ ഒക്കെ പഠിക്കുന്ന സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ലീ കരുതുന്നത് പോലെ ജൂഹി ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണൊന്നുമല്ല, അവള് നല്ല കാശുള്ള ഒരു വീട്ടിലെ കുട്ടിയാണ്. എന്തോ കാരണം കൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണ്. എന്തായാലും ഇവിടേക്ക് എത്തിയ അവൾ ഓജിനെ കണ്ട് സംസാരിക്കുന്നു. ഇവരൊക്കെ തമ്മിൽ മുന്നേ പരിചയമുണ്ടെന്ന് ഓജിൻ തേയുങ്ങിനോട് ജൂഹിയെ പറ്റി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാലോ. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ തേയുങ്ങിനെയും കൊണ്ട് അവന്റെ രണ്ടാനമ്മ സ്കൂളിലേക്ക് എത്തി ലീക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാണ്. ലീ തേയുങ്ങിനെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിയെന്ന് ആരോപിക്കുന്ന അവർ അതിന്റെ തെളിവുകളായി ബാങ്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ ടീം താൻ ആരെയും ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിയിട്ടില്ലെന്നും തന്നെ കൊണ്ട് റെക്കോർഡ് എഴുതിച്ചതിന് പ്രതിഫലമായി രണ്ടു തവണ തേയുങ്ങ് താൻ ചോദിക്കാതെ ഇങ്ങോട്ട് കാശ് തന്നതാണെന്നും ലീ പറയുന്നുണ്ട്. എന്തായാലും ഇത് പ്രശ്നമായപ്പോ ലീയുടെ പേരൻസിനൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലീ എല്ലാവരുടെ മുന്നിൽ വെച്ച് തേയുങ്ങിനോട് നീ സത്യം പറയുന്ന റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും തേയുങ്ങ് ലീ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിയതാണെന്ന് കള്ളം പറയുന്നു. അത് കേട്ട് തകരുന്ന ലീ ആകെ തേയുങ്ങിനോട് ദേഷ്യപ്പെടുമ്പോ ഇതുപോലെ ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന് തേയുങ്ങ് വീണ്ടും കള്ളം പറയാണ്. അങ്ങനെ അവിടെ പ്രശ്നമാകുമ്പോ തേയുങ്ങിന്റെ രണ്ടാനമ്മ ലീയെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ ഇനി തേയുങ്ങിനെ ഇങ്ങോട്ടേക്ക് വിടില്ല എന്ന് പറഞ്ഞ് പോകാനായി ഒരുങ്ങുന്നു. ഈ സമയം ലീയുടെ അച്ഛൻ അവരുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള എല്ലാവരും കാണുന്നു. കൂട്ടത്തിൽ നമ്മുടെ ജൂഹിയും കാണുന്നുണ്ടായിരുന്നു. തേയുങ്ങ് കാശ് കൊടുക്കാൻ നോക്കിയിട്ട് ലീ കാശ് വാങ്ങാതെ തിരിച്ചു കൊടുക്കുന്നതൊക്കെ ജൂഹി മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അവളും നിസ്സഹായയായിരുന്നു. എന്തായാലും അന്ന് വൈകിട്ട് തേയുങ്ങിനെ കാണുന്ന ലീ എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്, എന്തിനിങ്ങനെ കള്ളം പറഞ്ഞത്, നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കരുതിയതെന്നെല്ലാം പറയുമ്പോ തേയുങ്ങ് അവനെ കളിയാക്കുകയാണ്. സത്യത്തിൽ തേയുങ്ങ് കുറച്ച് നല്ല പയ്യനാണെങ്കിലും അവന്റെ അച്ഛനെ പേടിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവിടെ മോശമായി പെരുമാറുമ്പോ ഇവന്റെ വായിൽ നിന്ന് ഇവൻ തന്നെയാണ് റെക്കോർഡ് എഴുതിയതിന് അയച്ചു കൊടുത്ത ക്യാഷ് ആണത് എന്ന് പറയുന്നതൊക്കെ ലീ അവന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു. ആ കാര്യം മനസ്സിലാക്കുന്ന തേയുങ്ങ് ആ ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കുമ്പോ രണ്ടുപേർക്കും ഇടയിൽ വഴക്കാവുന്നു. പാലത്തിൽ നിന്ന് ഇവർ വഴക്കിടുന്നത് കൊണ്ട് തന്നെ ആ സമയം ബാലൻസ് തെറ്റി പാലത്തിൽ നിന്ന് വീഴാൻ ഒരുങ്ങുന്ന ലീയെ തേയുങ്ങ് പിടിച്ചു കയറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ നല്ല മഴയൊക്കെ കാരണം അതിന് സാധിക്കാതെ കൈ തെന്നി പിടുത്തം വിട്ട് വെള്ളത്തിലേക്ക് ലീ വീഴുന്നു. ഇത് കണ്ട് പരിഭ്രാന്തനാകുന്ന തേയുങ്ങ് റെസ്ക്യൂ ടീമിനെ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ലീ തന്റെ ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന സമയം അവിടെ ആ ഒരു മാന്ത്രിക ഗോൾഡൻ സ്പൂൺ തെളിയുന്നു. എന്തുകൊണ്ടോ ആ സ്പൂൺ ഇങ്ങനെ കൺമുന്നിൽ കാണുന്ന പോലെ തോന്നുന്ന ലീക്ക് പെട്ടെന്നൊരു ഊർജം ലഭിക്കുന്നു. അവൻ നീന്തി കരയിലേക്ക് എത്തി അവൻ അന്ന് ദേഷിച്ച് ആ സ്പൂൺ വലിച്ചെറിഞ്ഞ
സ്ഥലത്ത് നിന്ന് അത് തപ്പിയെടുക്കാണ്. അങ്ങനെ അവൻ അതും കൊണ്ട് നേരെ പോകുന്നത് തേയുങ്ങിന്റെ വീട്ടിലാണ്. അവിടെ ഗാർഡ്സ് അവനെ തടയാൻ നോക്കിയിട്ടും അവൻ ഒരുവിധം അകത്തേക്ക് ചെല്ലുന്നു. തേയുങ്ങിന്റെ അച്ഛനെ കാണുന്ന അവൻ ഡോനിഷ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ആയ അങ്ങയോട് എനിക്കൊരു സഹായം ചോദിക്കാനുണ്ട്. എന്റെ അവസാന ഒരു ആഗ്രഹമാണിത്. അങ്ങ് ഇത് സാധിച്ചു തരണമെന്ന് പറയുന്ന അവൻ തനിക്ക് ഒരു നേരത്തെ ആഹാരം തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. തന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു നേരത്തെ ആഹാരം ചോദിച്ചു നിൽക്കുന്ന ലീയെ നോക്കി തേയുങ്ങിന്റെ അച്ഛൻ വളരെ പുച്ഛത്തിൽ ചിരിക്കുന്നു. പക്ഷെ ലീ ആകട്ടെ, ആ ഒരു ആഹാരം എനിക്കൊന്ന് താ, അതിനുശേഷം നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന മട്ടിൽ അയാളെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. മിസ്സാക്കാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.